രണ്ട് ദയനീയ വിലാപങ്ങൾ കേൾക്കാനിടയായി. മെട്രോമാൻ ഇ ശ്രീധരൻ്റെയും മുൻ ഡി ജി പി ജേക്കബ് തോമസിൻ്റെയും ബി ജെ പിയിൽ ഇതാ ഞങ്ങളെ അവഗണിക്കുന്നേ എന്നുള്ള വലിയ കാലതാമസമൊന്നും ആയിട്ടില്ല ബി ജെ പിയിൽ എത്തിയിട്ട്. ബി ജെ പിയെ കേരളത്തിൽ ഇപ്പോൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ രണ്ട് എക്സ്പേർട്ടുകൾ ഇറങ്ങിത്തിരിച്ചതാണ്. കേരളത്തിലെ അഴിമതിക്കെതിരായ മുഖങ്ങൾ. പാലക്കാട് നിന്ന് ജയിച്ചു കയറി മുഖ്യമന്ത്രിയായി കഴിഞ്ഞു, ഓഫീസ് എടുത്തു, പ്രവർത്തനം ആരംഭിച്ച വ്യക്തിയാണ് മെട്രോമാൻ ഇ ശ്രീധരൻ. പോരാത്തതിന് സ്രാവുകൾക്കൊപ്പം നീന്തി തളർന്ന് ഇനി കേരളത്തിലെ ഏറ്റവും സംശുദ്ധ പാർട്ടിയായ ബി ജെ പിയുടെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച് രാഷ്ട്രീയത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ഇറങ്ങിത്തിരിച്ച ജേക്കബ് തോമസുമാണ് ദയനീയ വിലാപമായി ഇപ്പോൾ തെരുവോരങ്ങളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നൊരു സാഹചര്യമുള്ളത്. അതായത് ബി ജെ പി നേതൃത്വം അവഗണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വാചകം വന്ന സ്ഥിതിക്ക് വലിയ ചുരുക്ക സമയമില്ല, രണ്ടുപേരും തനിക്കുണം ബി ജെ പിക്കുള്ളിൽ എടുത്തു തുടങ്ങി എന്ന് വെളിവാകുന്നുണ്ട്. അധികം താമസിക്കേണ്ട, വലിയ വലിയ പരാമർശങ്ങൾ ഇപ്പോൾ കേൾക്കാം. അതായത് സർവീസിലിരുന്ന സന്ദർഭങ്ങളിൽ റൂമിൽ കിടന്നുറങ്ങുക, ബാൻഡേജ് എടുത്ത് കാണിക്കുക, ബാൻഡേജ് എടുത്ത് വായ് മൂടിക്കെട്ടുന്നതിൻ്റെ സൂചനകൾ കാണിക്കുക, ചുവപ്പ് കാർഡ് കാണിക്കുക, ഇതൊക്കെയായിരുന്നു ഒരാളുടെ ലീലാവിലാസങ്ങൾ. ഇത് കണ്ടുകൊണ്ട് കൈയടിച്ച് അവരെ ചുവപ്പ് പരവതാനി വിരിച്ച് പാർട്ടിയിലേക്ക് എടുത്തവർ വിനയാ എന്ന് പറയേണ്ട സമയമായിരിക്കുകയാണ്. ഇപ്പോൾ ബി ജെ പി കേരളത്തിൽ 35-40 സീറ്റ് നേടി അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു. അവരുടെ ധാർമ്മികമായ ഉത്തരവാദിത്തം കഴിഞ്ഞതുകൊണ്ട് ഇനി അവരുടെ ലക്ഷ്യം അവർ പൂർണ്ണമായി ഈ സൊസൈറ്റിയിൽ നിന്ന് ഔട്ടാ എന്ന് ബോധ്യപ്പെട്ടു. ഞങ്ങൾ ഈ നാട്ടിൽ വലിയ സംഭവമാണ്, ഞങ്ങൾക്ക് വലിയ ജനപിന്തുണയുണ്ട്, ഞങ്ങൾ വിചാരിക്കുന്നിടത്തേക്ക് എല്ലാവരും വരും, ഞങ്ങൾ ഈ നാട്ടിലെ ഒരു പ്രത്യേക സ്പേസ് ഉണ്ടാക്കിയെടുത്ത വ്യക്തി എന്ന തോന്നലൊക്കെ ഉണ്ടായിരുന്ന രണ്ടുപേരാണ് ശ്രീധരനും ഒപ്പം ജേക്കബ് തോമസും. ഇപ്പം മെട്രോയും ഇല്ല, ഇപ്പോൾ അഴിമതിരഹിത മുഖവും ഇല്ല, നാട്ടുകാർക്കെല്ലാം പുച്ഛം മാത്രം. അതായത് ഇത്രയും വലിയ വാചകമടിച്ച് സത്യസന്ധർ, നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ. പക്ഷേ ഇവിടെ കുഴൽപ്പണത്തിൻ്റെ വിഷയം വന്നു, കോഴയുടെ വിഷയം വന്നു, പിന്നെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി കള്ളപ്പണം കൊടുത്തു എന്നുള്ള, അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തു, ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ ഈ നാട്ടിലെ ഹരിശ്ചന്ദ്രന്മാരായി അറിയപ്പെട്ടിരുന്ന രണ്ട് വ്യക്തികൾക്ക് നാവും മൂക്കുമില്ല, അഭിപ്രായമില്ല, ഏതോ അജ്ഞാതവാസത്തിലായിരുന്നു. തോറ്റ് ഊപ്പാട് വന്നതിന് ശേഷം ഇരിങ്ങാലക്കുടയാണ് ഈ പറയുന്ന മറ്റൊരു ഭരചന്ദ്രനായിട്ടുള്ള ജേക്കബ് തോമസ് തോറ്റത്. മെട്രോമാൻ ഇ ശ്രീധരനാണെങ്കിൽ പാലക്കാട് നഗരത്തിൽ തലേക്കുട തുണിയിട്ട് നടക്കേണ്ട ഗതികേടിലായിരുന്നു. ആൾക്കാരെല്ലാം ഇത് മറന്നു, ടി വി ചാനലുകാർ മറന്നു, ആരും ഇപ്പോൾ അങ്ങോട്ട് മൈൻഡ് ചെയ്യുന്നില്ല, ഇവരുടെ വിലയില്ലാത്ത അവസ്ഥയായി. ഇത്രയും കാല ഹീറോ പരിവേഷത്തിൽ നടന്ന ടീംസ് ഇപ്പോൾ ഞങ്ങളെ ബി ജെ പി അവഗണിക്കുന്നേ ഇതാ നെഞ്ചത്തിടിച്ച് കരഞ്ഞുകൊണ്ടാണ് പല മേഖലകളിലൂടെ നടക്കുന്നത്. ആരും കേൾക്കാനില്ല, ചെറിയ വാർത്തകൾ കൊടുത്തങ്ങ് ഒതുങ്ങുകയാണ്. അല്ലെങ്കിൽ നേരത്തെയൊക്കെയാണെങ്കിൽ മെട്രോമാൻ ഇ ശ്രീധരൻ ഇതാ സി പി എമ്മിനെ വിമർശിച്ച്, മുഖ്യമന്ത്രിയെ വിമർശിച്ച്, ജേക്കബ് തോമസ് പിണറായിയെ വിമർശിച്ചിരിക്കുന്നു, തുറന്നടിച്ചിരിക്കുന്നു. ഇപ്പം എന്തോ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവരെയും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിനെതിരെയും അദ്ദേഹം തുറന്നടിച്ചിട്ട് മാധ്യമങ്ങൾ പോലും കേൾക്കാനില്ല. ആ രീതിയിൽ ഗതി കിട്ടാതെ അലയുന്ന രണ്ട് ആത്മാക്കളുടെ അവസ്ഥയായിട്ടുണ്ട് മെട്രോ ശ്രീധരനും ജേക്കബ് തോമസും. ഇപ്പോൾ ഇടതുമില്ല വലതുമില്ല, വഴിയാധാരമായി എന്ന് പറഞ്ഞാൽ മതി. ആ നിലയ്ക്ക് ബി ജെ പി അവരെ കൊണ്ട് ചെന്ന് എത്തിച്ചിരിക്കുകയാണ്. ഇങ്ങനെ തന്നെ വേണം, ചില അല്പത്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ അല്പത്തര ചിന്തകളുണ്ട് ഈ നാട്ടിൽ. ഞങ്ങളാണ് ഈ നാട്ടിലെ വലിയ സംഭവം, ഞങ്ങൾ പറയുന്നത് എല്ലാവരും ഏറ്റെടുക്കുന്നുള്ളത്. ഈ ജനപിന്തുണ അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പറയുന്നത് അത് ഓരോരുത്തരുടെ നിലപാടുകൊണ്ടും അവരുടെ ശൈലികൾ കൊണ്ടും അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലരോട് ഈ നാടിന് ഒരു പ്രത്യേക മമത, അല്ലെങ്കിൽ അവരോടൊരു വിധേയത്വം ഫീൽ ചെയ്യുന്നു. ഇത് ഞങ്ങൾക്ക് കിട്ടിയ ഒരു സ്ഥായിയായ സ്ഥാനമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സംഘപുത്രന്മാരോടൊപ്പം പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും ഞങ്ങളെ ഈ ജനം ഏറ്റെടുക്കുമെന്ന് കരുതുന്ന വെറും ബുദ്ധിശൂന്യരാണ് ഈ പറയുന്ന ശ്രീധരനും അല്ലെങ്കിൽ ജേക്കബ് തോമസും എന്നും ഇപ്പോൾ ബോധ്യപ്പെട്ടില്ലേ. ശബരിമല വരെ പോയിരിക്കുകയാണ്. അതായത് ഹിന്ദുക്കളുടെ മുഴുവൻ വികാരം ഏറ്റെടുത്ത് തൻ്റെ പിന്നിൽ അണിനിരത്താൻ വേണ്ടിയാണ് അദ്ദേഹം ബി ജെ പിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ശബരിമല സന്ദർശനമൊക്കെ നടത്തി ഞാൻ വലിയ മതേതരവാദിയാണെന്നൊക്കെ വരുത്താൻ ശ്രമിച്ചത്. പ്രവൃത്തിയിലില്ലെങ്കിലും കൂടെ ജോലി ചെയ്ത ഒരൊറ്റ വ്യക്തി ഇവരെക്കുറിച്ച് നല്ലൊരു വാചകം പറഞ്ഞിട്ടില്ല. എങ്ങനെയാണ് ഇവർ ഇവരായി തീർന്നതെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഈ നാട്ടിൽ രാഷ്ട്രീയത്തിൽ ഇരുന്നവർ അവസരം കൊടുത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ മെട്രോ ശ്രീധരൻ
അദ്ദേഹം 90കളുടെ അവസാനം ഡൽഹി മെട്രോ നിർമ്മാണം നടത്തുമ്പോൾ ആ പാലം പൊളിഞ്ഞു വീണ്, ആ മെട്രോയുടെ പാലം പൊളിഞ്ഞു വീണ് ഒരു ഡസനോളം ആൾക്കാർ മരിച്ചതിന് ശേഷം ഷീലാ ദീക്ഷിത് എന്നൊരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹത്തെ മെട്രോ ശ്രീധരനാക്കാൻ പരവതാനി വിരിച്ചു കൊടുത്തത്. എന്നിട്ട് അവരെ തന്നെ തള്ളിപ്പറഞ്ഞ് അദ്ദേഹത്തിന്റെ നേട്ടത്തിന് വേണ്ടി വഴിമാറി നടന്ന ശ്രീധരൻ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് അവസാനിക്കുന്നത്? പോരാത്തതിന് അഴിമതിക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുന്ന വ്യക്തി, പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷം വിജിലൻസ് ഡയറക്ടറായിട്ട് ഇരുത്തിക്കൊണ്ടാണ് ഈ പറയുന്ന ജേക്കബ് തോമസിന് ഒരു പേര് വന്നത്. യു ഡി എഫുകാർ തന്നെ വേട്ടയാടുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ എവിടെയൊക്കെ ഇരിക്കാൻ കൊമ്പ് കൊടുത്തിട്ടുണ്ടോ ആ കൊമ്പ് മുറിക്കുന്ന രണ്ട് വ്യക്തികൾ സ്വന്തം പ്രൊഫഷനിൽ ഭാഗ്യം കൊണ്ട് ഇങ്ങനെയൊക്കെ എത്തിപ്പെട്ടു. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തി രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക, എവിടെയെങ്കിലും ചുഴുങ്ങിയ രീതിയിൽ ഒരു പദവി ഒപ്പിച്ചെടുക്കുക, ഈ മനോഭാവം ഇതിനെ ഈ നാട് ഒരു കാലത്തും അംഗീകരിക്കില്ല എന്ന് രണ്ട് മഹാന്മാർക്കും മനസ്സിലായല്ലോ അല്ലേ? അതുതന്നെയാണ് അവർക്ക് അനുഭവത്തിലൂടെ ഈ നാട് കൊടുത്തിരിക്കുന്ന ഉത്തരം. ഇപ്പോൾ MLA ആയിട്ട് സ്റ്റേറ്റ് കാറിൽ പോകാം, നിയമസഭയിൽ ചെന്നിരിക്കാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിക്കളയാം, എന്നോടൊപ്പം ലക്ഷക്കണക്കിന് പേർ BJP യിലേക്കൊക്കെ എത്തിയെന്നാണ് ഇലക്ഷൻ സമയത്ത് ഡയലോഗ് അടിച്ചിരുന്നത്. ഇപ്പോൾ ബോധ്യപ്പെട്ടല്ലോ. പക്ഷെ ഒരു കാര്യത്തിൽ നിങ്ങളോട് വലിയ കടപ്പാടുണ്ട്. അതായത് നിങ്ങൾ സ്വമേധയാ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു, ഞങ്ങൾ എന്നാൽ വെറും അല്പന്മാരാണ്, ഞങ്ങളെയൊക്കെ എടുത്ത് തോളിലേറ്റിയാൽ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്ന് നിങ്ങൾ തുറന്നു കാട്ടി നിങ്ങൾക്കുണ്ടായിരുന്ന ആ ഇമേജ് നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ രണ്ടുപേരോടും ഈ നാടിന് തീരാത്ത കടപ്പാടുണ്ട് എന്നുള്ള വിവരം കൂടി അറിയിക്കുകയാണ്. അതുകൊണ്ട് ഗതി കിട്ടാതെ അലഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഒരു കാലഘട്ടത്തിൽ ഒരു സ്മൃതി കുടീരമെങ്കിലും ഉയരുമെന്നുള്ള പ്രതീക്ഷ പോലും വേണ്ട എന്നുള്ള കാര്യം രണ്ട് നേതാക്കന്മാരെയും അറിയിക്കുകയാണ്. അവഗണിച്ച് 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 എവിടെയെങ്കിലുമൊക്കെ ഒടുങ്ങി തീരാനാണ് നിങ്ങളുടെ രണ്ടുപേരുടെയും വിധി എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ തുറന്നു കാട്ടുന്നത്.